റഹീം അസലാമലൈക്കും ബിസ്മില്ലാഹിറമാൻ ഇർറഹീം അലഹദില്ലാഹിറബിമീൻ അഷ്റഫി മഖലുഖീൻ് നാല് വിഭാഗം ആളുകളെ സ്വർഗം ഇങ്ങനെ കാത്തു നിൽക്കുന്ന നാല് വിഭാഗം ആളുകളെ സ്വർഗം കാത്തുകൊണ്ടേയിരിക്കും ആരാണ് ഈ നാല് വിഭാഗം ആളുകൾ ഇൻഷാല് അതിനെക്കുറിച്ച് നമ്മൾക്ക് ചെറിയ ഒരു വിവരണം മാത്രം ഹബീബായ റസൂലാഹി സാഹു അലഹി വസ്ലാമ തങ്ങൾ പറഞ്ഞു അൽ ജന്നു മുഷ്താഖത്തുൻ ഇല അർബത്തി നഫരിൻ നാല് വിഭാഗം ആളുകളെ സ്വർഗം കാത്തുകൊണ്ടിരിക്കും അവരെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കും അവരൊന്ന് വന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്നിങ്ങനെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടിരിക്കും ആരാണ് ഈ നാല് വിഭാഗം ഒന്നാമത്തെ വിഭാഗമായി പരിചയപ്പെടുത്തുന്നത് താലിൽ ഖുർആൻ ഖുർആനിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നവർ നിരന്തരം ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കുന്നവർ അവരെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടിരിക്കും ഖുർആാനുമായി എപ്പോഴും അഭേദ്യമായ ബന്ധം നമ്മൾക്കുണ്ടാകണം പ്രത്യേകിച്ച് ഖുർആാനിൻ്റെ മാസമാണല്ലോ ഇത് ഖുർആൻ ഇറങ്ങിയ മാസമാണല്ലോ അപ്പോൾ കൂടുതലും നമ്മൾ ഈ മാസത്തിൽ ഖുർആൻ ഓതാൻ തയ്യാറാകണം ഈ മാസം മാത്രമല്ല എപ്പോഴും ഖുർആൻ ഓദിക്കൊണ്ടേയിരിക്കണം എന്നല്ലേ ഒന്നും ഇല്ലെങ്കിൽ നാൽപ്പത് ദിവസത്തെക്കാളും ഒരു ഖതം പിന്തിക്കാൻ പാടില്ല എന്നല്ലേ നമ്മളോട് പഠിപ്പിച്ചത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഖുർആാനുമായി ബന്ധപ്പെടുന്നവർ ഖുർആാനുമായിട്ട് നിരന്തരം ബന്ധം സ്ഥാപിക്കുന്നവർ അവരെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടിരിക്കും ഷഫിൻ റസുറുല്ലാഹി ഇൻഷാ അല്ലാ ഖുർആാനിനെക്കുറിച്ച് വിശദമായി നമ്മൾക്ക് മറ്റു ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം രണ്ടാമത്തെ വിഭാഗമായി ഹബീബായ തങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഹാഫിബുല്ലിസാൻ നാവിനെ സൂക്ഷിക്കുന്നവർ ആ നാവിനെ സൂക്ഷിക്കുന്നവരെയും സ്വർഗം ആഗ്രഹിച്ചു കൊണ്ടിരിക്കും നാവ് വലിയ വിഷയമാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് നാവ് ഈ നാക്കുകൊണ്ട് നമ്മൾ എത്രമാത്രം സൂക്ഷ്മത പുലർത്തുന്നുവോ അത്രയും നമ്മളെ ജീവിതം നന്നാക്കാൻ നമ്മളെ കൊണ്ട് കഴിയും അങ്ങനെ ിനെ സൂക്ഷിക്കുന്നവർ ആരാണോ അവരെ സ്വർഗം ആഗ്രഹിച്ചു കൊണ്ടിരിക്കും ഇൻഷാല്ല അതിനെക്കുറിച്ചും നമ്മൾക്ക് മറ്റൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം മൂന്നാമത്തെ വിഭാഗമായി ഹബീബായ തങ്ങൾ പരിചയപ്പെടുത്തുന്നത് ജിയാൻ വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നവർ വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നവർ അങ്ങനെ ഭക്ഷണം കൊടുക്കുന്നവരാരാണോ അവരെയും സ്വർഗം ആഗ്രഹിച്ചു കൊണ്ടിരിക്കും പ്രത്യേകിച്ച് ഈയൊരു വിഷയം ഈയൊരു സാഹചര്യത്തിൽ നമ്മൾ കൂടുതലും ചിന്തിക്കേണ്ട വിഷയമാണ് കാരണം നമ്മളെ അയൽവാസികളിൽ നമ്മളെ തൊട്ടപ്പുറത്ത് പലരും ഇന്ന് വിശന്നുകൊണ്ടിരിക്കും കാരണം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പലരും ഇന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത പ്രയാസത്തിലാണ് ജോലികളും മറ്റും ചെയ്യാൻ കഴിയാത്ത പ്രയാസത്തിലാണ് അതുകൊണ്ട് എത്രമാത്രം മാത്രം നമ്മളവരെ പരിഗണിക്കുന്നുവോ അത്ര കണ്ട് സ്വർഗം നമ്മളെ പരിഗണിക്കുമെന്നാണ് അപ്പോൾ നമ്മൾ കൂടുതലും അവരെ പരിഗണിച്ച് ആരൊക്കെ വിഷമം അനുഭവിക്കുന്നവരുണ്ടോ ആരൊക്കെ പട്ടിണിയിലായി കഴിയുന്നവരുണ്ടോ എന്ന് അന്വേഷിച്ച് അവർക്ക് വേണ്ട ഒത്താശകൾ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അഭിപ്രായ തങ്ങൾ പറഞ്ഞില്ലേ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ നിറച്ചുണ്ണുന്നവൻ എൻ്റെ സമുദായത്തിൽപ്പെട്ടവനല്ല അപ്പോൾ നബി തങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ അയൽവാസിയും കൂടി പട്ടിണിയിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഈയൊരു സാഹചര്യത്തിൽ ഈ ഒരു വിഷയം നമ്മൾ കൂടുതൽ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ് പട്ടിണി കിടക്കുന്നവരുടെ പട്ടിണി ആരാണോ മാറ്റിയെടുക്കുന്നത് അവരെ സ്വർഗമിങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുകയാണ് നാലാമത്തെ വിഭാഗം ആരാണ് ഹബിബായ റസൂൽഹി സ്വല്ലാഹുഅലി വസ്സലാ തങ്ങൾ പറയുന്നു റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നവർ റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കുന്നവർ നോമ്പ് എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഭക്ഷണം മാത്രം ഒഴിവാക്കിയത് കൊണ്ട് നോമ്പാവൂല നമുക്കിപ്പോൾ നോമ്പ് കാരണമെന്നു പറയാം പക്ഷേ യഥാർത്ഥ നോമ്പുകാർ അവരുടെ നാക്കും അവരുടെ സർവ്വ അവയവങ്ങളും തടഞ്ഞു വെക്കണം എന്നാണ് കണക്ക് എല്ലാം ഇംസാക്ക് ചെയ്യണം എല്ലാം പിടിച്ചു നിർത്തണം അങ്ങനെയുള്ളവരെയാണ് ശരിയായ എന്ന് പറയാൻ പറ്റും ഹിവായ തങ്ങളെ വന്നില്ലേ നബിയെ ഞങ്ങൾ രാത്രി മുഴുവനും നിസ്കരിക്കുന്നവരാണ് പകൽ മുഴുവനും നോമ്പ് നോൽക്കുന്നവരാണ് പക്ഷേ ഞങ്ങളെ വയറുകൾ വീർത്തിരിക്കുന്നു നബിയെ നബി നിബിധങ്ങൾ പാത്രം വെച്ചു ഛർദിക്കാൻ പറഞ്ഞു ഛർദ്ദിച്ചു ചോരയാണ് ഛർദിക്കുന്നത് ചലമാണ് ഛർദിക്കുന്നത് നബിത്തങ്ങൾ പറഞ്ഞു നിങ്ങൾ പകൽ നോമ്പ് നോൽക്കുന്നത് ശരിയാണ് രാത്രി നിസ്കാരം നിർവഹിക്കുന്നത് ശരിയാണ് പക്ഷേ നിങ്ങൾ അന്യവരെ റീബത്ത് പറയാണ് അന്യവരെ നമീമത്ത് പറയാണ് അന്യവൻ്റെ കുറ്റം ഇങ്ങനെ എണ്ണി പറയാണ് അപ്പോൾ നിങ്ങളെ വയറ്റിലേക്ക് മാത്രം നോമ്പായിരുന്നു പക്ഷേ നിങ്ങളുടെ അവയവങ്ങൾക്ക് നോമ്പുണ്ടായിരുന്നില്ല എന്ന വിധങ്ങൾ പറയാണ് അപ്പോൾ നമ്മളിങ്ങനെ നാക്കുകൊണ്ട് പലതും പറയുമ്പോൾ അന്യവൻ്റെ മാംസമാണ് ഊന്നുന്നത് എന്നുള്ള ചിന്ത നമ്മൾക്ക് വേണം അതുപോലെ നമ്മളെ കൈകൊണ്ട് പ്രവർത്തിക്കുന്നത് കണ്ണുകൊണ്ട് കാണുന്നത് ചെവി കൊണ്ട് കേൾക്കുന്നത് ഇതെല്ലാം നോമ്പ് നഷ്ടപ്പെടാൻ വരെ സാധ്യതയുണ്ട് എന്ന് മഹാന്മാർ എഴുതി വെച്ചതായിട്ട് കാണാം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ നോമ്പ് അത് ക്ലിയറായ നോമ്പാണെങ്കിൽ ആ നോമ്പുകാരെയും സ്വർഗം ഇങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കും ഈ കൂട്ടത്തിലൊക്കെയും നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ എല്ലാ ന്യൂനതകളും മാറ്റി ഹയറായ നിലക്കുള്ള നോമ്പുകൾ നോക്കാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അനിൽ ലോകത്തെ